ബിഗ് ബോസ് സീസൺ ഫൈവിൽ നിന്ന് റിനോസ് ജോർജ് പുറത്തായെന്നും പറഞ്ഞ് ഇപ്പൊ ഒരു ന്യൂസ് വരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ സമ്മർ മീഡിയ അഖിലേട്ടൻ പ്രഭു ഇട്ടിട്ടുണ്ട്. അപ്പം എത്രത്തോളം ഇത് കറക്റ്റ് ആണെന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസ് ആക്ച്വലി ഉണ്ട്. അതും നമുക്ക് അറിയാൻ പറ്റുന്ന സോഴ്സിൽ വെച്ചിട്ട് അറിഞ്ഞൊരു ന്യൂസാണ്. റിനോസിന് ഇനി കയറാൻ പറ്റില്ല. അത് ക്യുട്ട് ചെയ്തതല്ല, ആ ഒരു അസുഖം ആക്ച്വലി അത് സ്പ്രെഡ് ആവുന്ന ഒരു അസുഖമാണ്. അത് അലർജി, സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു അലർജിയാണ്. അപ്പം അത് അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പുറത്താവുന്നതെന്നാണ് ഇപ്പം പറയുന്നത്. പക്ഷെ ഒന്നും വിശ്വസിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. കാര്യം ബിക്കോസ് എന്തായിരിക്കും എന്ന എപ്പിസോഡ്സ് കാണുമ്പോഴേ നമുക്ക് ശരിക്കും വിശ്വസിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ഇതിപ്പോൾ ഓൾമോസ്റ്റ് കൺഫേംഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് എന്തായിരിക്കും എന്ന് ഇന്നത്തെയോ നാളത്തെയോ ഒക്കെ എപ്പിസോഡുകൾ കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് ശരിക്കുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ ഔട്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയണ്ടേ, ടോപ്പ് ഫൈവിൽ വരേണ്ട കണ്ടസ്റ്റന്റ് ആണ്. ഇപ്പോഴത്തെ ഉള്ള അത്യാവശ്യം ഫാൻ ബേസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് പുള്ളി ടോപ്പ് ഫൈവിൽ വരേണ്ട കണ്ടസ്റ്റന്റ് ആണ്. നല്ലൊരു കോമ്പറ്റീറ്റർ തന്നെ ആയിരിക്കും ഈ ഫൈനലിൽ വരുമ്പോഴത്തേക്കുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. കാര്യം പുള്ളിക്കാരൻ അത്യാവശ്യം വോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും ഭയങ്കര ഒരു വല്ലാത്ത സംഭവമായിട്ടിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അറിയത്തില്ല. എല്ലാം ഇനിയിപ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പുറത്തായോ ഇല്ലയോ, അതോ ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ. അതേപോലെ തന്നെ പുള്ളിക്കാരൻ തിരിച്ച് കയറിയെന്നും പറയുന്ന ഈ ന്യൂസ് വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ബ്രദറിൻ്റെ അടുത്ത് സംസാരിച്ചു, പുള്ളിക്കാരൻ കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് വരുന്നു എന്ന് ന്യൂസ് വരുന്നുണ്ട്. പുള്ളി ഏത് നിമിഷവും വീട്ടിലാകെ കയറുമെന്നും പറയുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പുള്ളിക്കാരൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, പുള്ളിക്കാരൻ പുറത്ത് പോവുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ എന്തായാലും പുള്ളിക്കാരൻ അല്ലെങ്കിലും ഷോയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. കാര്യം കുറച്ച് ഇൻസിഡൻസ് നടന്നപ്പോഴേ പുള്ളി മെന്റലി ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിൽ എന്തായാലും സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. സോ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.